സംസ്ഥാനത്ത് ഇപ്പോഴും കോവിഡ് രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് പേർക്ക് രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദിവസവും ഒരുപാട് പേർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഒരു മാമാങ്കമായി നടത്താൻ തീരുമാനിച്ചത് ഒരുപാട് എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരും ചില സാമൂഹ്യ പ്രവർത്തകരും ഇടതുപക്ഷ അനുഭാവമുള്ള ചില സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ സത്യപ്രതിജ്ഞ ഇങ്ങനെ ഒരു മാമാങ്കമായി നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് പറയുന്നതല്ല. മന്ത്രിസഭ വേണം, ഇവിടെ ഭരണസ്തംഭനമുള്ളത് മാറ്റണം, സത്യപ്രതിജ്ഞ നടക്കണം. പക്ഷേ ഇങ്ങനൊരു രോഗവ്യാപനം നടക്കുന്ന സമയത്ത് ഒരുപാട് പേരെ വിളിച്ചുകൂട്ടി സത്യപ്രതിജ്ഞ നടത്തുന്നത് ഈ രോഗവ്യാപനം കൂടുന്നതിന് കാരണമാകും. ഇനി വാക്സിൻ എടുത്തവരും ടെസ്റ്റ് നടത്തിയവരൊക്കെയാണ് വന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെയും അതൊന്നും രോഗവ്യാപനത്തിന് പൂർണ്ണമായും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇതിനിടയിലൊക്കെ രോഗവ്യാപനം ഉണ്ടായെന്ന് വരാം. ഇതൊക്കെ കൂടാതെ ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ആലോചിക്കണം. കല്യാണങ്ങളും മറ്റ് ചടങ്ങുകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കാൻ നമ്മളെല്ലാവരോടും പൊതുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 പേർ വെച്ചുള്ള കല്യാണമൊക്കെ ഗവൺമെൻറ് അനുവദിക്കുമ്പോഴും അത് ഒഴിവാക്കണമെന്ന് മനുഷ്യർ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടം കൂടാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ്. യാത്രകൾ എല്ലാവരും പരമാവധി ഒഴിവാക്കുകയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ പുറത്തു പോകുന്നുള്ളൂ. ലോക്ക്ഡൗണിന് കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞതുപോലെ പാലിച്ചവരാണ് കേരളത്തിലെ ജനത, അനുസരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആൾക്കൂട്ടമുണ്ടാക്കി സത്യപ്രതിജ്ഞ നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സമ്മിശ്രിതമായ സന്ദേശങ്ങളാണ് കിട്ടുന്നത്. നേരത്തെ ഇതൊക്കെ സംഭവിച്ചതാണ്. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റുകൾ തന്നെ സമ്മേളനം നടത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി യോഗങ്ങൾക്ക് പോവുക, ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? സ്വാധീനമുള്ളവർക്ക്, അധികാരമുള്ളവർക്ക്, പണമുള്ളവർക്ക് എന്തും ആകാമെന്നാണ്. അത് കാണുമ്പോഴാണ് അവരവരുടെ ആവശ്യങ്ങൾ അതുമായി ജനങ്ങൾ മുന്നോട്ടിറങ്ങുന്നത്. ഈ ജനങ്ങൾ വീട്ടിലിരുന്ന് മാറ്റിവെച്ച ആവശ്യങ്ങളെല്ലാം അവർക്ക് നിസ്സാര ആവശ്യങ്ങളായിരുന്നതുകൊണ്ടല്ല, ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾ പോലും ജനങ്ങൾ മാറ്റിവെച്ച് വീട്ടിലിരിക്കുന്നത് ഗവൺമെൻറ് പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ്. ഗവൺമെൻറ്റിനോട് ബഹുമാനമുള്ളതുകൊണ്ട്, സർക്കാർ പറയുന്ന കാര്യങ്ങളോട് ബഹുമാനമുള്ളതുകൊണ്ടാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നൊരു പാർട്ടിയുടെയൊന്നുമല്ല, ഗവൺമെൻറ് എല്ലാ പാർട്ടികളുടെയും ജനങ്ങളുടെയാണ്. അപ്പോൾ അങ്ങനെ അനുസരിക്കുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ കൊഞ്ഞനം കാണിക്കുന്നതിന് തുല്യമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നത്. ഇത് രാജ്ഭവനിൽ വെച്ച് മന്ത്രിമാർക്കും അത്യാവശ്യം ഉദ്യോഗസ്ഥർക്കും ചേർന്ന് നടത്താവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇടതുമുന്നണി വിജയിച്ചു കഴിഞ്ഞു, അതിനകത്ത് ആർക്കും സംശയമില്ല, ഇടതുമുന്നണി മന്ത്രിസഭയാണ് വരുന്നത്. അതിന് ഇടതുപക്ഷക്കാർക്ക് ഒരുപാട് സന്തോഷം കാണും. ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നതും സർക്കാർ ഭരണം, തുടർ ഭരണം, ഈ നാട്ടിൽ ഗവൺമെൻറ് ഉണ്ടായി കാര്യങ്ങളൊക്കെ നേർവഴിക്ക് വരുത്തുന്നതിൽ പൊതുവെ ജനങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകും. പക്ഷേ വിജയാഘോഷം പോലെ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി ജനങ്ങളെ വിളിച്ചു കൂട്ടി രോഗപ്പറച്ചയ്ക്ക് സാധ്യത ഉണ്ടാക്കി സത്യപ്രതിജ്ഞ നടത്താൻ ശ്രമിക്കുന്നത് അത് ജനവിരുദ്ധമായൊരു നടപടിയാണ്. ഇതിനകത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അത് ധാർഷ്ട്യം മാത്രമാണ്. പലരും ആവശ്യപ്പെട്ട് കഴിഞ്ഞ് ഞാനൊക്കെ വീണ്ടും ആവശ്യപ്പെടുകയാണ്, പൊതുജനാരോഗ്യ പ്രവർത്തന നിലയ്ക്ക് വീണ്ടും ആവശ്യപ്പെടുകയാണ്, പൊതുജനങ്ങളെ വിളിച്ചു കൂട്ടി വലിയ ഉത്സവം പോലെ സത്യപ്രതിജ്ഞ നടത്തരുത്, അത് രോഗം കൂടുതൽ പടരുന്നതിന് കാരണമാകും, കൂടാതെ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രിയും CPMഉം മറ്റു ഇടത് പാർട്ടികളും ഈ സത്യപ്രതിജ്ഞ ഒരു വലിയൊരു പരിപാടിയാക്കി, ഒരുപാട് ആളെ വിളിച്ച് കൂട്ടുന്നൊരു പരിപാടിയാക്കി മാറ്റാനുള്ള തീരുമാനം ഉപേക്ഷിക്കണം. ജനങ്ങളോട് നീതി കാണിക്കണം.